ഞാൻ ചോദിക്കും, ദേവദാസനെ എന്തുകൊണ്ടാണ് ക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച ദൈവരാജ്യം പ്രസംഗിക്കാതെ ക്രിസ്തുവിനെ മാത്രം പറഞ്ഞും പാട്ടും പാടി അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്നു? എന്തുകൊണ്ടാ ദൈവരാജ്യം പ്രസംഗിക്കാതെ യേശു അതല്ല പ്രസംഗിച്ചേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വരായിക ഇല്ലാതെയായി പോകലേ? അങ്ങനെയെങ്കിൽ ഇവന്റെ പ്രസംഗം മുടിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവനൊരു ദുരുപദേശിയാണെന്ന് ഞങ്ങൾ പരത്തി കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ പ്രസംഗകന് ആരും പോകത്തില്ലല്ലോ. ഞങ്ങളുടെ വരായികയും അവിടെ നിന്ന് എന്നാൽ ഈ ക്ലാസ്സിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചേർക്കാനൊന്നുമല്ല, പകരം ക്രിസ്തുവോട് ചേർക്കാൻ, അതുവഴി സ്വർഗീയ പിതാവിൽ എത്തിക്കാനാണ്. കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയാണ്, സത്യമാണ്, ജീവനാണ്, എന്നിലൂടെ നിങ്ങൾക്ക് സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്താൻ എന്ന് ഞാനല്ലാതെ വെറും വഴിയില്ലേ. ഹല്ലേലൂയ. അപ്പൊ ഇത് പറയുമ്പോൾ ഇവിടെ സത്യം ഇതാണ്, ഞാൻ എപ്പോഴും എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, ദയവ് ചെയ്ത് ഈ പുസ്തകത്തിലില്ലാത്ത, ബൈബിളിലില്ലാത്ത എന്തെങ്കിലും ആണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങള് എന്നെ ചൂണ്ടിക്കാണിക്കണം. എന്തിനാണെന്നറിയാമോ? തർക്കിക്കാനോ അടിയുണ്ടാക്കാനൊന്നും അല്ല. എനിക്ക് ഞാൻ കാണാത്ത പലതും ഈ ബൈബിളിലുണ്ട്. ഓരോ ദിവസവും കർത്താവിനെ പഠിപ്പിക്കുക. അപ്പൊ എനിക്ക് അവിടെ ഒന്ന് മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെ ആരും കടന്നു വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. പകരം ദിമത്രിയോസിന്റെ, അതായത് ഇങ്ങനെ ഒരു 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 തട്ടാനെ കുറിച്ച് പറയുന്നുണ്ട്, ദിമത്രിയോസ് എന്ന് പറഞ്ഞൊരു തട്ടാൻ അപ്പോസ്തലക്കൂടത്തിൽ കാണാൻ കഴിയുന്ന സംഭവമാണ്. 10-ാം അധ്യായം ഈ പൗലോസ് കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളല്ല എന്ന് പറഞ്ഞ് കടന്നു വന്നപ്പോ ദിമത്രിയോസിന്റെ വിഷയം ഇത്രയേ ഉള്ളൂ. എനിക്ക് നിന്റെ പ്രസംഗം ഒന്നും ഒരു വിഷയമല്ല. പൗലോസേ, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ വരായിക നിന്നു. അതുകൊണ്ട് പുള്ളി ഒരു കമ്മിറ്റിയൊക്കെ കൂടി തന്റെ ആളുകളെയൊക്കെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദിമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിലുൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫസോസിൽ മാത്രമല്ല മിക്കവാറും ആസ്യയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്നു വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് ആർത്തു. പൗലോസ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഇങ്ങനെ ഒരു പ്രസംഗം കൊണ്ട് നടക്കും, കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളല്ല എന്ന് പറഞ്ഞോണ്ട് പ്രസംഗം ഇത്ര ഉള്ളു. നമ്മുടെ ആദായം ഇതിൽ ഈ ബിസിനസ് കൊണ്ടാണല്ലോ, കാരണം അവര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റ് കാശ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റും, ആളുകളൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ദൈവങ്ങളല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ദേവിയുടെ കാര്യം എന്താകും? എന്നാ പിന്നെ നമ്മുടെ ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവനെ അങ്ങ് മുറിച്ചാലോ? നമുക്ക് നമ്മുടെ ദേവിയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ വരായികയെ നമുക്ക് നിലനിർത്തണം. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ നാളുകളിൽ ദൈവരാജ്യം യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ നടുവിലേക്ക് കയറി വരുമ്പോ
ഒരു കൂട്ടം ദെമത്രിയോസുമാര് അവിടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, അവരുടെ വരായിക നിന്നും. എന്താ കാര്യം? ജനം ചോദിക്കുന്നു, ദേവദാസനെ ദേവദാസനെ എന്തുകൊണ്ടാണ് ക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച ദൈവരാജ്യം പ്രസംഗിക്കാതെ ക്രിസ്തുവിനെ മാത്രം പറഞ്ഞും പാട്ടും പാടി അവസാനിപ്പിച്ചിട്ട് പോകുന്നു? എന്തുകൊണ്ടാ ദൈവരാജ്യം പ്രസംഗിക്കാതെ യേശു അതല്ല പ്രസംഗിച്ചേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വരായിക ഇല്ലാതെയായി പോകലേ? അങ്ങനെയെങ്കിൽ ഇവന്റെ പ്രസംഗം മുട്ടിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവനൊരു ദുരുപദേശിയാണെന്ന് പരത്തി കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ പ്രസംഗം കേൾക്കാൻ ആരും പോകത്തില്ലല്ലോ. ഞങ്ങളുടെ വരായികയും അവിടെ നിൽക്കും. എന്റെ ദേവദാസനെ, മോനെ എവിടം വരെ ഓടും? സെമത്തേരി വരെ അല്ലേ ഓടാൻ പറ്റൂ? അതിന്റെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറഞ്ഞൊരു സംഭവം, ക്രിസ്തുവിന്റെ ന്യായാസനം, ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ അവിടെ വെച്ച് പിടിക്കപ്പെടും. എന്നാ ചെയ്യും? ആര് സഹായിക്കാനുണ്ടാകും? ഈ നാളുകളിൽ കുഞ്ഞുങ്ങളെ, ദേവദാസന്മാരെ, നിങ്ങളെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നു, ഈ ബൈബിളാണ് സത്യം, ദൈവവചനമാണ് സത്യം. ഈ സത്യം അനുസരിച്ച് മുന്നോട്ടേക്ക് പോകും. ഇതിന്റെ പേര് സത്യവേദ പുസ്തകമാണ്. ഇതിൽ ഒരു ജാതിയുടെ പുസ്തകമല്ല, ഇതൊരു മതത്തിന്റെ പുസ്തകമല്ല, ഒരു സംഘടനയുടെ ഡിനോമിനേഷന്റെ പുസ്തകമല്ല. ദൈവം തന്റെ മക്കൾക്ക് തരുന്ന സ്നേഹലേഖനമാണ് ഈ പുസ്തകം. ഇതിലൂടെ ദൈവത്തിന്റെ ചിന്തകൾ എന്തെന്ന്, ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി നാം പ്രവർത്തിച്ചാൽ അടുത്ത ഫേസിൽ നമുക്ക് ജീവിക്കാം. ഇതല്ലേ കർത്താവ് യേശു പറയുന്നേ? അല്ലാണ്ട് ചുമ്മാ എന്നെ ആരാധിച്ചു ആരാധിച്ചു, കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല. ഇത് നമ്മളോടല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്? പകരം എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അടുത്ത ഫേസ് അവകാശമാക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മളോടല്ലേ പറയുന്നേ? നമുക്ക് ഇത് മലയാളത്തിൽ കിട്ടുമോ? ദൈവം സഹായിച്ചു. അപ്പൊ മലയാളമൊക്കെ വായിച്ചാൽ മനസ്സിലാകത്തില്ലേ? ഹല്ലേലൂയ. ഇത് പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കാനുള്ള പുസ്തകമല്ല, ഇത് പഠിച്ച് നിത്യ ജീവൻ പ്രാപിപ്പാൻ ദൈവരാജ്യത്തിൽ കടപ്പാനുള്ള പുസ്തകം. ഹല്ലേലൂയ. തെറ്റിപ്പോകരുത്. പഠിക്കുന്നൊക്കെ നല്ലതാ, ഡിഗ്രിയോ കിട്ടുന്ന കിട്ടിക്കോട്ടെ, ആ സെമത്തേരിയോട് തീരില്ലേ? പക്ഷെ ഇതിലൂടെ കിട്ടുന്ന ജീവൻ സെമത്തേരിയോണ്ട് തീരില്ല. നിത്യമായി ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി, ഭയങ്കര അനുഗ്രഹമാണ്. ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു. അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട്. അത് പറയുമ്പോൾ മറ്റേ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമേ, ഇതാകുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ എന്നിട്ട് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നപ്പോൾ ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ. അപ്പം അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് കൊള്ളാം, അത് ഭയങ്കര അനുഗ്രഹമാണ് ഫസ്റ്റ്.